ഹലോ ലേഡീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സാധാരണയായിട്ട് ഉപയോഗപ്രദമാവുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ അത് അങ്ങനെ തന്നെ വൃത്തിയായിട്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു നാല് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡോ ഇല്ലെങ്കിൽ വല്ല ചരടോ അങ്ങനെ എന്തായാലും വേണ്ടില്ല കേട്ടോ. അങ്ങനെ ഒരു നാലെണ്ണം എടുക്കുക. ഞാനിവിടെ നാല് നല്ല കട്ടിയുള്ള റബ്ബർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബെഡ്ഷീറ്റിൻ്റെ ഇപ്പം ഇങ്ങനെ ഇട്ടിരിക്കണില്ലേ, നാല് മൂലയും ഈ റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിടണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നമുക്ക് കുറച്ച് നല്ലവണ്ണം ടൈറ്റായി ഇരിക്കണമെങ്കിൽ ഇപ്പോൾ കുറച്ച് അധികം എടുത്തിട്ട് ഇങ്ങനെ മടക്കി, ഇപ്പം ഞാൻ ചെയ്യുന്ന മാതിരി അങ്ങനെ മടക്കി റബ്ബർ ബാൻഡ് നല്ല ടൈറ്റാക്കിയിട്ടിടാം. അങ്ങനെ ടൈറ്റാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞ് വരില്ല. നമ്മളിപ്പോൾ ബെഡിൽ കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഇത് അഴിഞ്ഞ് വരില്ല. മാത്രമല്ല ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. എന്നിട്ട് ഇത് ബെഡിൻ്റെ അടിയിൽ കോർണറിലേക്ക് അങ്ങനെ തിരികെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നാല് മൂലയും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ ബെഡിൽ ഇരുന്നാലും കിടന്നാലും ഒന്നും ഈ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയേയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇനി ഞാനിവിടെ ഗാർഡനിലേക്ക് നിറയെ പൂക്കൾ ഉണ്ടാവാനും വെജിറ്റബിൾസിനും എല്ലാറ്റിനും ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് എടുത്തിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ അത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ നല്ലോണം പൊടിക്കണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെടിയിലൊക്കെ അഴുകിച്ചേരാനും എല്ലാറ്റിനും നല്ലതാണ്. പെട്ടെന്ന് അതിൽ ഇതിലുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ, നമ്മൾ കട്ടയായിട്ടിടുന്നതിലും ഭേദം പൊടിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയും. നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കും ഇപ്പോൾ കടലപ്പിണ്ണാക്ക് പൊടിച്ച മാതിരി നന്നായിട്ട് നല്ല പോലെ ആവുന്നത്ര നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ ഇവിടെ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറുപയറാണ്. ചെറുപയറെടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയർവർഗ്ഗത്തിൽ ഏതെടുത്താലും വിരോധമില്ല കേട്ടോ. നമുക്ക് ചുവന്ന പയറെടുക്കാം, വെള്ളപ്പയറെടുക്കാം, ഏതായാലും വിരോധമില്ല. ഏതെങ്കിലും ഒരു പയർവർഗ്ഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തത് ചെറുപയറാണ്. ഞാനെടുക്കുന്നത് എഗ്ഗിൻ്റെ ഷെൽസാണ്. അതിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു ആ ഷെൽസ് കളയരുത്. അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പൊടിയുടെ കൂടെ എക്സ്ട്രാ, ഇത് പഴത്തിൻ്റെ തൊലി, ഇതെല്ലാം എക്സ്ട്രാ ആയിട്ട് ചേർക്കാം നമുക്ക്. കാരണം ഇതെല്ലാം ചിലപ്പോൾ ദിവസവും നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചോളണമെന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ ഉപയോഗിക്കും, അല്ലാത്തവരിപ്പോൾ എഗ്ഗൊന്നും ദിവസവും ഉപയോഗിച്ചോളണമെന്നില്ല. അപ്പോൾ എഗ്ഗ് നല്ല എഗ്ഗിൻ്റെ ഷെൽസ് നല്ല പോലെ പൊടിക്കുക കേട്ടോ. ഇത് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ്ചറിൻ്റെ കൂടെ ഇടരുത് കേട്ടോ. കാരണം ഇത് ആ മിക്സ്ചറ് നമ്മൾ കുറച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ഓരോ പ്രാവശ്യം മൂന്നോ നാലോ ടേബിൾ സ്പൂണ് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. എക്ഷൻസിൻ്റെ പൗഡർ ഇതെല്ലാം അന്നു ഉണ്ടാവുമ്പോൾ നമ്മൾ ആ മിക്സ്ചറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ എടുത്തിട്ട് പൊടിച്ചുണ്ടാക്കിയില്ലേ, ഇങ്ങനെ പൊടിച്ചുണ്ടാക്കിയത് നമ്മൾ നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു 10-15 ദിവസത്തിനോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ള ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിത് ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ പൊടി കലർത്തിയിട്ട് നമ്മൾ ചെടിക്ക് ഒഴിക്കുന്നത് നല്ലതാണ്. അതിനുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലയാളികളുടെ വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കഞ്ഞിയുടെ വെള്ളം. കഞ്ഞിയുടെ വെള്ളം നമ്മൾ എന്നും നമ്മൾ അത് എടുത്ത് വെച്ച് പിറ്റേ ദിവസമാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. കഞ്ഞിവെള്ളം
ഏറ്റവും നല്ലത് അന്നന്ന് ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും പിറ്റേ ദിവസം നമ്മളൊന്ന് പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ഭയങ്കര നല്ലതാണ് ചെടികൾക്ക്. പ്രത്യേകിച്ച് കറിവേപ്പ അങ്ങനെ വെജിറ്റബിൾ ചെടികൾക്കൊക്കെ നല്ലപോലെ നമ്മൾ അതിൽ ഇത്തിരി വെള്ളം ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ കഞ്ഞിവെള്ളം കൂടാതെ നമ്മൾ ഈ കുറച്ച് ചോറൊക്കെ ബാക്കി വരുമല്ലോ, ആ ചോറ് ബാക്കി വരുമ്പോൾ നമ്മളത് കളയുകയാണ് പതിവ്. അതിന് പകരം നമ്മളത് അരയ്ക്കുക. അരച്ചിട്ട് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കലർത്തി വയ്ക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണ്. നമുക്കപ്പോൾ ഇത്രയും കൂടി ഡൈലൂട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഈ മിക്സ്ചർ ഉണ്ടാക്കുന്നത്, ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഈ കഞ്ഞിവെള്ളത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഇട്ടിട്ടുണ്ട്. അന്നന്ന് ഉണ്ടാക്കുന്ന നമ്മൾ ചായ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ചായയുടെ തേയില, അത് തേയിലച്ചണ്ടി, അതും ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇടേണ്ട സാധനങ്ങൾ ഇടേണ്ട സാധനങ്ങളെന്നല്ല, ഇതെല്ലാം ഇടാം. പിന്നെ അപ്പോൾ ഈ മുട്ടയുടെ ഉണ്ടായിരുന്നു, അതിട്ടു. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സർ ഉണ്ടല്ലോ, അത് രണ്ടോ മൂന്നോ നാലോ സ്പൂൺ എത്ര വേണമെങ്കിൽ നിങ്ങൾക്കിടാം, ഒരു നാല് സ്പൂൺ വരെ മതി. നമ്മൾ ഇത് എന്നിട്ടിപ്പോൾ ഈ കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി ഏകദേശം ഒരു 1.5 ലിറ്റർ ഉണ്ട് ഈ പാത്രത്തിൽ കേട്ടോ. അപ്പോൾ നമ്മളൊരു 15 ലിറ്റർ വെള്ളത്തിൽ ഇത് കലർത്തണം. ഇത് 15 ലിറ്റർ വെച്ചാൽ എത്രത്തോളം ഡൈലൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണ്. കാരണം ഇത് കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം പാകത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ചെടി ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡയലൂട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 1.5 ലിറ്റർ ഉള്ള കാരണം ഞാൻ 15 ലിറ്റർ വെള്ളത്തിലിട്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്കൊരു 3 ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശരിക്കും ആ വ്യത്യാസം പറയാൻ പറ്റാത്തത്ര ഗുണം ചെയ്യുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ട് കിച്ചൺ വേസ്റ്റുകളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഒരു മെയിൻ ഒരു ടിപ്പാണ്, എല്ലപ്പോഴും നമ്മൾ ഈ അരിയിൽ ഈ ഒരു തരം ചാതി ഒരു കറുത്തിട്ടുള്ളത് നിറയെ വരാറുണ്ട്, പെട്ടെന്ന് വരികയും ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഉള്ളൊരു ടിപ്പാണ്, ഈസി ടിപ്പാണ്. നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് പല വിധത്തിലായിട്ടിടാം. ഇത് ഞാൻ ഇതിൻ്റെ മേലെ ഇങ്ങനെ പരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്, ഈ ഇതിൻ്റെ ഇടയിലിടയിൽ ഇടാം. പക്ഷേ ഇതെന്താണെന്ന് അറിയോ, കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങുമ്പോൾ അതൊന്ന് പൊടിയും. പക്ഷേ പൊടിഞ്ഞാലും നമ്മൾ ഈ അരി കഴുകുമ്പോൾ ഇതെല്ലാം മുകളിലോട്ട് പാറി വരും. അപ്പോൾ ഒരു തരത്തിലുള്ള കീടങ്ങളോ ഒന്നും നമുക്ക് ഈ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അരി കേടുവരൂല്ല, അരിയിൽ കീടങ്ങൾ വരൂല്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല അടുത്തുള്ളൊരു ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.